സൂരജെട്ടനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരണം, രക്ഷിക്കണം. ഞാനിവിടെ സൂചിപ്പിച്ചത് വാസ്തവമാണ്. ദീപ്തി ഐ പി എസിനെ സസ്പെൻഡ് ചെയ്ത് പ്രശ്നം ഒതുക്കാമെന്നാണ് സർക്കാർ കരുതിയത്. പക്ഷെ ഈ പ്രശ്നം ഇവിടെ കൊണ്ട് തീരുന്നില്ല. അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തുമെന്ന് പറയുന്നതല്ല, ഇതുവരെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. വിജയകുമാർ എന്നുള്ള പൊതുപ്രവർത്തകൻ ദീപ്തി ഐ പി എസിനെതിരെ ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്തിട്ടുണ്ട്. അത് കോടതിയുടെ പരിഗണനയിലുമാണ്. ഇപ്പോഴും താൻ ചെയ്ത കുറ്റത്തെ കുറിച്ച് ദീപ്തി ഐ പി എസ് ബോധവതിയല്ല. ഇതൊക്കെ മാധ്യമങ്ങൾ കുത്തിപ്പോക്കുന്നതാണെന്നാണ് അവർ പറയുന്നത്. പൊതുതാൽപര്യ ഹർജിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ദീപ്തി ഐ പി എസിനെ ഞാൻ വിളിച്ചിരുന്നു. വളരെ മോശമായ ഭാഷയിലാണ് അവർ എന്നോട് സംസാരിച്ചത്. മാധ്യമ പ്രവർത്തകരെല്ലാം തേടേറ്റുകളാണെന്നാണ് അവർ ആരോപിച്ചത്. തെളിവിലേക്കായി ഞങ്ങൾ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ ഇപ്പോൾ കേൾപ്പിക്കാം. ഒരു രാഷ്ട്രീയക്കാരനും തന്നെ പോലെയുള്ള തേർഡ് റേറ്റ് മാധ്യമ പ്രവർത്തകനും വിചാരിച്ചാൽ എന്നെ തകർക്കാനാവില്ല, ജയിലിൽ അടയ്ക്കാനും കഴിയില്ല. മാധ്യമ പ്രവർത്തകരെ തേർഡ് റേറ്റ് എന്ന് തന്നെ പറയാം, ഒരു തെറ്റുമില്ല. കാശിനും മറ്റു സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യും, പെയ്ഡ് വാർത്തകൾ കൊടുക്കും. മാധ്യമ പ്രവർത്തകർ ഒന്നടങ്കം തേർഡ് റേറ്റുകളാണെന്നാണ് ദീപ്തി ഐ പി എസ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ തരംതാണ പരാമർശനത്തിനെതിരെ മാധ്യമ പ്രവർത്തകർ മാത്രമല്ല പൊതുസമൂഹം മുഴുവൻ പ്രതികരിക്കേണ്ട സമയമായിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരിക്കുവാൻ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീ ഭാർഗവൻ നായർ, അഡ്വക്കേറ്റ് പി എൻ പ്രകാശ്, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി ലതിക വേണുഗോപാൽ എന്നിവരാണ്. എല്ലാവർക്കും ഡിബേറ്റ് ഓവറിലേക്ക് സ്വാഗതം. ശ്രീ ഭാർഗവൻ നായർക്ക് ഈ വിഷയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ മോശം പരാമർശമായി പോയി. ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസർ എന്ന നിലയിൽ ദീപ്തി ഐ പി എസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം പരാമർശങ്ങൾ പാടില്ലായിരുന്നു. ആ പി എൻ പ്രകാശ്, അങ്ങേക്ക് എന്താണ് ഇതിനെ കുറിച്ച് പ്രതികരിക്കാനുള്ളത്? ദീപ്തി ഐ പി എസ് തെറ്റ് ചെയ്തു. ആ തെറ്റ് മറ്റുള്ളവരുടെ മേൽ ചാർത്താനുള്ള ശ്രമമാണിത്. മാധ്യമ പ്രവർത്തകരെ തെറി വിളിച്ചിട്ട് എന്ത് കാര്യം? ജയിലിൽ പോകുന്നതിന് മുമ്പുള്ള അവരുടെ ചില ജൽപ്പനങ്ങളായി കണ്ടാ മതി ഇതിന്. ഇത് അങ്ങയുടെ അഭിപ്രായം. ആ ഇനി സാമൂഹ്യ പ്രവർത്തക ശ്രീമതി ലതിക വേണുഗോപാൽ, എന്താണ് ഇതിനെ കുറിച്ച് മാഡത്തിന്റെ അഭിപ്രായം? ഈ സമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. വിമർശനങ്ങൾ ഉണ്ടാവുമ്പോൾ മാധ്യമ പ്രവർത്തകരെ തെറി പറയുന്നത് നല്ല സംസ്കാരമല്ല. ദീപ്തി ഐ പി എസ് ഉപയോഗിച്ചത് വളരെ മോശമായ വാക്കുകളാണ്. അതിനവർ മാധ്യമ പ്രവർത്തകരോട് മാപ്പ് പറയുക തന്നെ വേണം. ഈ ചർച്ച ഇവിടം കൊണ്ട് തീരുന്നില്ല. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഒന്നടങ്ക് സംഘടിച്ച് ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ തീരുമാനിച്ചിരിക്കുക. ഈ വിഷയം കേരളത്തിലാകെ ആളി പടരുക തന്നെ ചെയ്യും. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ദീപ്തി ഐ പി എസിന് മാത്രമായിട്ട് വേറൊരു നീതിയില്ല. കുറെ നാളായല്ലോ ഈ പ്രശ്നം ഇട്ട് അലക്കുന്നു. ദീപ്തി മാഡത്തിനെ സസ്പെൻഡ് ചെയ്തു. ഇനി ആ പെണ്ണിനെ പിടിച്ച് ജയിലിൽ അടച്ചാൽ മാത്രമേ ആ പ്രശ്നം അവസാനിക്കൂ. ഏതാണ് ആ പെൺകുട്ടി? അതറിയാനുള്ള ആകാംക്ഷ ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ഏയ് അനുപമേ, എന്താ ഈ കാണിക്കുന്നേ? ഈ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാ ചർച്ച ചെയ്യാനുള്ളത്? ഈ വിഷയം മാത്രം അത്ര കുത്തിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. താനാ റിമോട്ടിങ്, എനിക്ക് കാണണം. സച്ചിൻ വന്നേ, കിടക്കാം, സമയമായി. ഇത്ര നേരത്തെയോ? ഈ ഇടയായിട്ട് അനുപമയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ പുതിയ വിവാദം തുടങ്ങി. ഈ ദീപ്തിക്ക് എന്താ പറ്റിയത്? ഏട്ടത്തെ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ആകെ നാറി നാണം കെട്ടു. ഈ പരാമർശത്തോടെ മാധ്യമ പ്രവർത്തകർ മുഴുവൻ ദീപ്തിമാർക്കെതിരെ തിരിവെന്ന് എനിക്ക് തോന്നേ. തിരിയുമെന്നല്ല, തിരിഞ്ഞു. നാളെ പ്രതിഷേധ പ്രകടനവും നടത്തുന്നുണ്ട് അവര്. ദീപ്തി അങ്ങനെയൊക്കെ പറയുമോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ടി വിയിൽ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ കേട്ടതല്ലേ, എന്നിട്ടും വിശ്വാസമില്ലേ?
ഇനിയിപ്പോ പോലീസ് അന്വേഷണം ഒക്കെ ഭയന്ന് ദീപ്തി എങ്ങോട്ടെങ്കിലും മുങ്ങിയതായിരിക്കോ? അങ്ങനെ പേടിച്ചോടുന്നവളല്ല എന്റെ ദീപ്തി. പെട്ടെന്നുള്ള ഈ യാത്രക്ക് പിന്നിൽ വേറെ എന്തോ കാരണമുണ്ട്. ക്യാമ്പെന്നൊക്കെ ഏട്ടത്തി കള്ളം പറഞ്ഞതാ. പിന്നെ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ കാണണമെന്ന് ഏട്ടത്തി പോവില്ല, അതും കള്ളം പറഞ്ഞതാ. എന്തൊക്കെയോ പന്തികേട് മണക്കുന്നുണ്ടല്ലോ അമ്മേ. എന്തായാലും ദീപ്തി അടുത്തി പെട്ടു. മീഡിയക്കാരോട് കളിച്ച പ്രശ്നമാണ്. ഇനിയുള്ള നാളുകൾ അവരെല്ലാവരും കൂടി ഒറ്റ കെട്ടായി നിന്ന് ദീപ്തി അടുത്തിയ മാധ്യമങ്ങളിലൂടെ പിച്ചി ചീന്തും. നിങ്ങൾ കണ്ടോ? എന്തൊക്കെയോ പ്രശ്നമുണ്ട്. എന്തോ കഷ്ടകാലം വരാൻ പോവാന്ന് മനസ്സിൽ തോന്നുന്നു. ഇതൊക്കെ പെട്ടെന്ന് കെട്ടടങ്ങൂടോ. ദീപ്തി മക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹൈദരാബാദിലേക്ക് ഞാൻ കൂടി വരാം. സുഭാഷിനെ കൂട്ടൊന്നും വേണ്ട, നമുക്കൊന്ന് ചുറ്റി അടിച്ചിട്ട് വരാം. സുരേഷേട്ടാ
കളി കാണാനേ ഹൈദരാബാദിൽ പോണെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചതാ. അതിപ്പോ നടക്കുന്നു തോന്നുന്നില്ല. ഇതിപ്പോ സൂരജ് അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവല്ലോ. കളി കണ്ടില്ലെങ്കിലും ഹൈദരാബാദിൽ പോണോന്നുള്ള ആഗ്രഹം സാധിക്കുമല്ലോ. അപ്പോ നമ്മള് രണ്ടുപേരും തന്നെ പോകുന്നല്ലേ. സുരേഷ് ഏട്ടന്റെ എന്റെയും പേരിലല്ലേ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്? അല്ല, ഞാൻ സുഭാഷും കൂടിയാ പോകുന്നത്. എന്തായി മോനെ, ഹൈദരാബാദിൽ പോകാൻ ടിക്കറ്റ് കിട്ടിയമ്മേ? കിട്ടിയോ? കിട്ടി. ആശ്വാസമായി. തൽക്കാൽ ടിക്കറ്റാ, കുറച്ച് കാശ് അധികമായി. അത് സാരമില്ല മോനെ, നാളെ തന്നെ നിങ്ങൾ രണ്ടുപേരും പുറപ്പെടുക. മനസ്സിനകത്ത് എന്തോ പേടി കൂടി കൂടി വരിക. എത്ര തിരക്കുണ്ടെങ്കിലും അവൻ ഇത്രയും നാളും വിളിക്കാതിരിക്കില്ല. കുഞ്ഞിന്റെ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി ആശ്വാസായനെ. ടൂർണമെന്റ് അടുക്കാറായില്ലേ, അതിന്റെ ഒരു ടെൻഷൻ കാണുമോനെ. പിന്നെ വീട്ടിലോട്ട് വിളിച്ച് വീട്ടിലെ കാര്യങ്ങളൊന്നും തലേ കയറ്റി വെക്കണ്ടെന്ന് ദീപ്തിമോള് അവനോട് പറഞ്ഞു കാണും. അതായിരിക്കും അവൻ വിളിക്കാത്തത്. ഇടോ, നമ്മൾ പേടിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല. എനിക്കറിയാം, എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എല്ലാരും പറയുന്നതാണ്. അവൻ എവിടെയാണെന്നെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞിന്റെ ശബ്ദമൊന്നും കേൾക്കാതെ ഒരു മനസമാധാനം കിട്ടുന്നില്ല. ഏതായാലും ഇവര് പോകുന്നുണ്ടല്ലോ, എന്താ കാര്യമൊന്നും അറിയാലോ. ഹൈദരാബാദില് എവിടെയാ മത്സരം നടക്കുന്നത് അന്വേഷിച്ച് കണ്ടെത്തണം. നിങ്ങളെ രണ്ടുപേരെയും മാത്രം വിടുന്നതിന് പേടിയുണ്ട്. നിവർത്തികേടുകൊണ്ട് അമ്മ പറഞ്ഞുവിടുന്ന അത് അമ്മ സമാധാനായിട്ടിരിക്കെ. ഞാനും സുഭാഷും കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ, അവനാണെങ്കിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളും അറിയാം. എന്റെ വിശ്വാസം, നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് സൂരജ് ഞങ്ങളെ വിളിക്കുമെന്ന. പട്ടയാലയിൽ നിന്ന് ഫ്ലൈറ്റിൽ അവൻ ഹൈദരാബാദിലേക്ക് തിരിക്കും. അതിനു മുമ്പ് അവൻ ഞങ്ങളെ വിളിക്കും, ഞങ്ങളുടെ അനുഗ്രഹം മേടിക്കും. നീ നോക്കൂ. പട്ടയാലയിൽ നിന്ന് ഫ്ലൈറ്റിൽ അവൻ ഹൈദരാബാദിലേക്ക് തിരിക്കും. അതിനു മുമ്പ് അവൻ ഞങ്ങളെ വിളിക്കും, ഞങ്ങളുടെ അനുഗ്രഹം മേടിക്കും. നീ നോക്കൂ. എവിടെന്നെങ്കിലും അവനൊന്ന് വിളിച്ചാ മതിയായിരുന്നു എന്നെ. പാവം അച്ഛനും അമ്മയും. സൂര്യചേട്ടൻ എന്തിനാ ഇങ്ങനെ ഈ പാവങ്ങളെ പറ്റിക്കുന്നെ? നാണക്കേടുകൊണ്ട് ഏട്ടൻ മാറി നിക്കാടി. എന്തായാലും ഹൈദരാബാദ് വരെ പോണം, അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകുന്നു, അത്രേ ഉള്ളൂ. ശരിക്കും സൂര്യചേട്ടൻ ഇപ്പൊ എവിടെ ആയിരിക്കും ഉള്ളത്? ഹലോ മോളെ, അമ്മയാ, നീ എവിടെയാ ഉള്ളേ? ഞാൻ തൃശ്ശൂർ തന്നെ അമ്മ ഉള്ളത്. എനിക്ക് ഒരു ഓഫീസറെ കാണണം, വെയിറ്റ് ചെയ്യാ. നീ ടി വി കണ്ടായിരുന്നോ? എന്തൊക്കെ ചർച്ചകളാ നടക്കുന്നത്! നീ മാധ്യമങ്ങളെ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് കുതിര കയറുന്നുണ്ട് അവര്. ഞാൻ കണ്ടിരുന്നു അമ്മേ. ഞാൻ ഋഷികേശ് എന്ന മാധ്യമപ്രവർത്തകനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അയാള് മാധ്യമപ്രവർത്തകരെ മൊത്തം ആക്ഷേപിച്ചു എന്ന് വരുത്തി തീർത്തത്. ഞാൻ പറഞ്ഞതൊക്കെ എഡിറ്റ് ചെയ്താ അവർ ചാനലിൽ കേൾപ്പിച്ചത്. അവര് നിനക്കെതിരെ കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ടല്ലോ, എല്ലാരും കൂടി ചേർന്ന് നിന്നെ കൊടുക്കുവോ? നിന്നെ ജയിലിൽ പറഞ്ഞയച്ചേ തീരുന്നുള്ള വാശിയിലാ അവരെന്നും തോന്നുന്നു.
അതൊന്നും ഓർത്തമ്മ വിഷമിക്കണ്ട. എന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മോളെ, മോളെ സൂരജ് വിളിച്ചായിരുന്നു. ഇല്ലച്ചാ, വിളിക്കണ്ടെന്ന് പറഞ്ഞതല്ലേ. കളി തുടങ്ങുന്നതിന് മുൻപേ സൂരജേട്ടൻ വിളിക്കുമായിരിക്കും. അവൻ ടീമിലില്ലാന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. അതിനുള്ള തെളിവുകളും ഉണ്ടല്ലോ. ആരാ ഇതൊക്കെ പറഞ്ഞേ? എന്റെ സൂരജേട്ടൻ ടീമിലുണ്ട് അച്ഛാ. മോളെ, ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്നു. പക്ഷെ എനിക്കും ഇപ്പൊ തോന്നി തുടങ്ങി എന്തോ പന്തികേടുണ്ടല്ലോ. ആ, ഏതായാലും നാളെ രാവിലെ സുരേഷും സുഭാഷും ഹൈദരാബാദിലേക്ക് തിരിക്കുക. എന്തിനാ? ടൂർണമെന്റ് നടക്കുന്ന ഹൈദരാബാദിലല്ലേ, സൂരജ് അവിടെ കാണുമല്ലോ. അതൊന്നും വേണ്ടച്ചാ, അവരോട് ഇപ്പൊ പോണ്ടെന്ന് പറ. സൂരജേട്ടൻ വിളിക്കും ഉറപ്പാ. അവരൊന്ന് പോയി നോക്കുന്നോണ്ട് എന്താ കുഴപ്പം? ഞങ്ങൾക്കൊരു പേടി പോലെ മോളെ. മോൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ നോക്ക്. ഞാൻ വരാച്ച, പെട്ടെന്ന് തന്നെ വരാം. ആ ശരി. സുരേഷ് സുഭാഷും കൂടി നാളെ ഹൈദരാബാദിലേക്ക് പോവാണെന്ന്. സൂര്യചേട്ടൻ ടീമിലുണ്ടോന്ന് അറിയാൻ. മോളെ, ഇനിയെങ്കിലും സത്യം പറഞ്ഞൂടെ. എന്തിനാ അവര് വെറുതെ? എനിക്ക് വയ്യ ഗോവേട്ട. ഈ ഒരവസ്ഥയിൽ അവരാരും എന്റെ സൂര്യചേട്ടനെ കാണണ്ട. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയതിന് നന്ദിയുണ്ട് മാഡം. തിരുമേനി സാർ കൃഷ്ണകുമാർ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചില ബിസിനസ് ഡീലൊക്കെ നടത്തിയിരുന്നു. പിന്നീട് വലിയ ഗ്യാപ്പ് വന്നു. ഇപ്പം മാഡം വിളിച്ചതിൽ വളരെ സന്തോഷം. ചില പിശകുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്, ഇനി അതില്ല. സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, അത് ഞാൻ ഉറപ്പു തരുന്നു. അത് വേണ്ട ജയിക്ക്, പിശക് പറ്റുന്നതാ എനിക്കിഷ്ടം. അതുകൊണ്ടാണല്ലോ കേരള പോലീസിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട യു കെയിലെ നെറികെട്ട ബിസിനസ്സുകാരനായ ജയകൃഷ്ണൻ എന്ന മട്ടാഞ്ചേരിക്കാരനായ ജയിക്കയെ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. എനിക്കിഷ്ടം നിങ്ങളുടെ തരികിട പരിപാടികൾ തന്നെയാ. മാഡം പറ, സത്യസന്ധനായ ബിസിനസ്സുകാരനായ കൃഷ്ണകുമാർ സാറിന്റെ കമ്പനിക്ക് വേണ്ടി ഞാൻ എന്ത് തരികിടയാ കാണിക്കേണ്ടത്? കൃഷ്ണകുമാർ മേനോൻ എന്ന എന്റെ ബോസിനെ തകർത്ത് തരിപ്പണമാക്കണം എനിക്ക്. അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. എനിക്ക് ഗുണം ചെയ്യുമെങ്കിൽ ഞാൻ എന്ത് സഹായം വേണമെങ്കിലും മാഡത്തിന് ചെയ്തു തരാം. കൃഷ്ണകുമാർ സാറിനെ തകർക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടിംഗ് ബിസിനസ് തകരണം. രണ്ടു ദിവസത്തിനുള്ളിൽ കെ കെ ഇൻഡസ്ട്രീസിന്റെ ഒരു ഷിപ്പ് 400 കോടി രൂപയുടെ സാധനങ്ങളുമായി ഇവിടെ വരുന്നുണ്ട്. അത് മുഴുവൻ ഫുഡ് പ്രോഡക്ട്സ് ആണ്. ആ ഫുഡ് പ്രോഡക്ട്സ് മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് സപ്ലൈ ചെയ്യാൻ ജെ കെക്ക് കഴിയും. കഴിയും, തീർച്ചയായും കഴിയും. പക്ഷെ ഞാൻ പറയുന്ന കമ്പനിക്ക് കാർഗോ ഏൽപ്പിക്കണം. അത് ചെയ്യാം. എങ്കിൽ ഞാൻ ഏറ്റുമേടം. ഒറിജിനലിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ് നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഇറക്കുമതി ചെയ്യുന്നു. അതെ, മായം കലർന്ന ഫുഡ് പ്രോഡക്ട്സ് കഴിച്ച് പലരും ആശുപത്രിയിലാവും. കൃഷ്ണകുമാർ സാറിന് ഇമ്പോർട്ട് ചെയ്ത ആ 400 കോടിയുടെ പ്രോഡക്ട്സ് മുഴുവനും പിൻവലിക്കേണ്ടി വരും.
അങ്ങനെ അയാൾ പാപ്പരാവും, ജയിലും ആവും. വൻതുക നഷ്ടപരിഹാരമായി നൽകിയാൽ ചിലപ്പോ പുറത്തിറങ്ങാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതുവഴി അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം മുഴുവനും തകരും, ഭിക്ഷക്കാരന്റെ അവസ്ഥ വരും. മാറ്റിവെച്ച ഒറിജിനൽ സാധനം വിറ്റുകിട്ടുന്ന തുക 50-50 ആയി നമ്മൾ ഷെയർ ചെയ്യുന്നു, അതാണ് എന്റെ പ്രോഫിറ്റ്. ഈ ജെനിഫറിന്റെ വിഹിതം എന്ത് ചെയ്യണമെന്ന് ഞാൻ പിന്നീട് അറിയിക്കാം. മായം കലർത്തുന്നത് ഡോസ് കുറച്ച് വേണം, അതായത് ഫുഡ് പോയ്സൺ ആയി ആരും മരിക്കരുത്. എന്റെ ഈ യുദ്ധത്തിൽ നിരപരാധികൾ ആരും മുറിവേറ്റ് വീഴരുത്, അതെനിക്ക് നിർബന്ധം. കൃഷ്ണകുമാർ മേനോനെയും കുടുംബത്തെയും തകർത്ത് തരിപ്പണമാക്കാൻ ഇതൊരു വഴി മാത്രം. മാഡം, എന്നെ വിശ്വസിക്കാം. ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് ഞാൻ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കും. എന്റെ കുഞ്ഞിനെ ഒന്നും കാണാതെ, അവന്റെ ശബ്ദം ഒന്നും കേൾക്കാതെ എനിക്ക് സമാധാനം കിട്ടത്തില്ല കൃഷ്ണ. എന്ത് പറയും ഞാൻ? എനിക്കതിന് കഴിയില്ല ഗോവേട്ടാ.